അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഫ്രണ്ടിലിരിക്കുന്നത് നമ്മുടെ റൈസ് താലി, അവിടെയും താണ്ട ഒരു റൈസ് താലി. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നല്ല ടയേർഡാണ്. കഴിഞ്ഞ ദിവസം മേഘാലയ എന്നൊക്കെ നമ്മള് ഇന്ന് രാവിലെ ഷില്ലോങ്ങിൽ നിന്ന് യാത്ര തിരിച്ച് ഗുവാഹട്ടി ജൊറാബത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ യാത്ര പോകുന്നതെന്ന് പറയുമ്പോൾ കൊൽക്കത്തയിലോട്ടാണ്. ഉച്ചയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട്, അതിന് മുമ്പ് നമ്മൾ രാവിലെ വന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഫിഷാണ് കേട്ടോ. നമ്മുടെ ബാഗ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, വണ്ടിയുടെ പറക്കിൽ വെച്ച്. ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട്. കയറു കയറു കയറോ. യെസ്, സൈക്ലോണിന്റെ ഭാഗമായിട്ട് നല്ല മഴയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പലയിടത്തും. ഗുവാഹട്ടി നമുക്ക് ഇവിടുന്ന് ഒരു 18 kilometers ആണ് കേട്ടോ ഇനിയുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും, നമ്മൾ ടിക്കറ്റ് എടുക്കും. ഭയ്യാ ധന്യവാദ്. ആപ് കിധർ ജാ രഹേ? കിധർ സേ? മണിപ്പൂർ. ആപ്കാ നാം? അഷാം അലി. ഓക്കെ, അഷാം അലി പുള്ളിക്കാരനെയാണ് കേട്ടോ, നല്ല സ്നേഹമുള്ള മനുഷ്യൻ. ലിഫ്റ്റ് തന്നു. ഫൈനലി അങ്ങനെ ആസാമിലെ ട്രാഫിക്കിൻ്റെ ഇടയിൽ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ ലേറ്റാവുകൊണ്ട് മൂന്ന് ബൈക്കിലായിട്ട് മൂന്നുപേർ ചാടി കയറി ഒരു ബൈക്ക് ടാക്സി എടുത്തു. ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോയി കേട്ടോ. അങ്ങനെ ട്രെയിൻ മിസ്സായി ഇവിടെ ഇരിക്കുവാണ് നമ്മൾ. ഇംഗ്ലീഷ് ഹിന്ദി അവളുടെ അടുത്ത് അവൾക്ക് ഗർന്നല്ല അറിയാമോ. അങ്ങനെ അവസാനം നമ്മൾ വേറൊരു ട്രെയിനിൽ പോവുകയാണ്. ആ ട്രെയിനാണ് കേട്ടോ വന്നത്. നമ്മള് ഗുവാഹട്ടിയിൽ നിന്ന് ജമ്മുതാവിയിലോട്ട് പോകുന്ന ലോഹി എക്സ്പ്രസ് ആണ്. സ്ലീപ്പർ എല്ലാം കാലിയാണ്. പക്ഷെ നമ്മൾ ഇതിനോടകം തന്നെ ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു. ജനറലി കാലിയാണ്, പക്ഷെ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗുവാഹട്ടിയിൽ നിന്ന് യാത്ര ചെയ്യുവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ പറക്കി ഇവിടെ തന്നെ കൂടുകൂട്ടി താമസിക്കുന്ന ആളുകളുടെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം പ്ലാസ്റ്റിക് വിൽക്കുന്ന ചന്ത പോലത്തെ സംഭവമാണ് കേട്ടോ. കണ്ടില്ലേ, ഈ മഴയത്തൊക്കെ ഇവിടെ ടെന്റ് കെട്ടി താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം കണ്ടില്ലേ. എന്റെ അമ്മ ആക്ച്വലി ട്രെയിനിൽ കയറി തുടങ്ങിയില്ല. അതിനു മുമ്പ് തന്നെ കൈകൊട്ടി ഒരാൾക്കാര് പൈസ വാങ്ങാൻ വേണ്ടി വരുവാണ് കേട്ടോ. എന്റെ ദേഹത്തെ പിടിച്ചിട്ടില്ല, പേടിച്ചൊഴി വന്നു. എന്നിട്ട് ഞാൻ പൈസ തരാൻ പറഞ്ഞു, പൈസ തരില്ല എന്ന് പറഞ്ഞാൽ പവരോട് തന്നെ. ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര റിവറിന്റെ അടുത്തുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയ ലേക്ക് ഭാഗത്തിലൂടെയാണ് കേട്ടോ സഞ്ചരിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമല്ലേ. മഴയും കൂടെ ആയപ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫിഷിങ്ങിന് വേണ്ടി ഇവിടെ കെട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. ആ കാണുന്ന കാഴ്ചകളൊക്കെ അവിടെ കാണാൻ കഴിയുന്നില്ലേ. നമ്മുടെ ബ്രഹ്മപുത്ര റിവറിലൂടെയാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബംഗ്ലാദേശിലോട്ട് പോകുന്ന റിവറാണ്. കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല കേട്ടോ, അധികം സ്ഥലത്തും വെള്ളമൊന്നുമില്ല. ഇത്രയും വലിയ റിവറിൽ ആകെ വെള്ളമുള്ളത് അവിടെയും ഇവിടെയാണ്. ഇത് നേരെ പോയാൽ നമ്മൾ ബംഗ്ലാദേശ് ഭാഗത്താണ്. ഇത് ഇങ്ങോട്ട് പോയാൽ ആസാമിന്റെ വേറെ ഭാഗത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ ഗുവാഹട്ടി ആ ഭാഗങ്ങളിലൊക്കെയാണ്. എന്ത് രസമല്ലേ. നമ്മുടെ യാത്ര തുടരുകയാണ്. സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ അതാണ്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒക്കെ കിടന്നുറങ്ങുന്നു. ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് കുറെ ആൾക്കാരിങ്ങനെ കയറുന്നുണ്ട്. നല്ല ബോറൻ ജേണി കേട്ടോ, വേറെ പരിപാടിയൊന്നും ഇല്ല. ബോറൻ ജേണി ഇനി കിഷൻഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് കണ്ടില്ലേ എലികൾ നടക്കുന്നുണ്ടോ. നല്ല റെസ്റ്റോറന്റ് കേട്ടോ, നല്ല ഭക്ഷണശാല. യു വാണ്ട് ഈറ്റ് ഫ്രം ഹിയർ? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഈറ്റ്.
നമ്മള് കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വേണ്ട, കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം, നമ്മള് ട്രെയിൻ ഇറങ്ങി, ഇനി അടുത്ത ട്രെയിനിൽ വേറെ മാറിക്കയറാനാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എലിയുടെ ഇത് കണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഒന്നും കഴിക്കാൻ പറ്റില്ല. ട്രെയിനിൽ നിന്ന് ഇപ്പൊ ആഹാരം കഴിക്കുന്നത് നിർത്തി, നല്ല ഇതുപോലത്തെ എവിടെന്നെങ്കിലൊക്കെ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. ഇവിടെ പാക്കറ്റ് ഫുഡ് കിട്ടുന്നില്ല. ഇവിടെ കുറെ മുട്ടായി പലഹാരം മാത്രമാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, ഒരാവശ്യമില്ലാതെ. ആളുകൾക്ക് ഉറങ്ങാൻ വേണ്ടി ഇവിടെ കച്ചവടം നടത്തുന്ന പായാണ് കേട്ടോ, ആളുകൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി. കണ്ടില്ലേ, ഇവിടെ ഫുൾ ആളുകൾ കിടന്നുറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വീടില്ലാത്ത ആളുകളെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ കിടക്കുവാണെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും നിങ്ങൾ കണ്ടോളൂ, അതിന്റെ അപ്പുറത്ത് കാണണം, അവിടെ മറ്റേ ചാള അടുക്കിട്ടേക്കുന്ന പോലെയാണ് ആളുകൾ കിടക്കുന്നത്. ചേട്ടന്മാര് കണ്ടില്ലേ, ഉറക്കം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ഉറങ്ങി കിടക്കുന്ന കണ്ടില്ലേ. ട്രെയിൻ ലേറ്റ് ആവുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇന്ത്യൻ റെയിൽവേ. എന്റെ അമ്മോ, നമ്മുടെ കിഷക്കച്ച് വന്നു. ഇവിടെ ഇങ്ങനെ തറയിൽ കിടക്കുമായിരുന്നു. രാവിലെ സമയം 8 മണിയായി എണീറ്റിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളൊരു ട്രെയിനിൽ പോയിരുന്നതാണ് മാൾഡ ടൗണിലോട്ട്. ആ ട്രെയിന് ഉറക്കത്തിൻ്റെ ഇടയിൽ മിസ്സായി. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വേറൊരു ട്രെയിനുണ്ട്, അതിൽ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. കാഞ്ചൻജുങ്ക എക്സ്പ്രസ്സിൽ നമ്മൾ സിയാൾഡ, നമ്മുടെ കൊൽക്കത്ത ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. മെക്കാസുഖത ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ദാശ അവിടെ തറയിൽ കിടന്ന് ഉറക്കമായിരുന്നു. എന്റെ എല്ലാരും നമ്മളെ തന്നെ നോക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ വന്നിട്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എണീക്കുന്നുണ്ടായിരുന്നു, നല്ല ടയേർഡായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഉറക്കി, ഇന്ന് രാത്രിയെങ്കിലും പോയിട്ട് നല്ല പോലെ ഫുൾ ഉറങ്ങണം. അങ്ങനെ നമ്മള് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ട്രെയിനിലെ യാത്ര ആരംഭിച്ചു. കാഞ്ചൻജുങ്ക എക്സ്പ്രസ് നമ്മുടെ സിൽച്ചാറിൽ നിന്ന് ആസാമിന്റെ മുകള് ഭാഗത്തിൽ നിന്ന്, സോറി ആസാമിന്റെ താഴ്ഭാഗമല്ലേ സിൽച്ചാർ, ആസാമിന്റെ മേഘാലയ ആ ഭാഗത്താണ് സിൽച്ചാർ. സിൽച്ചാറിൽ നിന്ന് സിയാൽദ പോകുന്നു, നമ്മുടെ കൊൽക്കത്തയിലോട്ട് പോകുന്നതാണ്. നമ്മുടെ കൈവെട്ട് പാട്ടി അവര് പൈസ വാങ്ങാൻ വേണ്ടി വരുവാണ് കേട്ടോ. കണ്ട ഇവിടെ കുറെ പേരുണ്ട്. ഇവിടെ നമ്മുടെ എക്കാസ് ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ ബയ്യ ദാശ, ഹൗ ആർ യു ഫീലിംഗ്? ഇവിടെ കുറെ പേര്, സോ കംഫർട്ടബിൾ. നമ്മൾ വിചാരിച്ച പോലെ അത്ര തിരക്കും സംഭവങ്ങളൊന്നുമില്ല. സാധാരണ നല്ല കൂടുതൽ തിരക്കാവേണ്ടതാണ്. കണ്ടില്ലേ, ഇവിടെ കുഴപ്പമില്ലാതെ ഇതാണ്ട്, ഇവിടെ ഒരു കുട്ടി കിടപ്പുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം തിരക്കൊന്നുമില്ല. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. കണ്ടില്ലേ, അവിടെ വന്നിട്ട് അവര് പൈസ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. How do you feel about this? I hate it. You don't like? they'll come and eat you, okay? Yeah, don't mock. They'll avale avade in kai potu vaanu kato nanda kandile ennadathonu dance aanu vaanu kato. തിരിച്ച് 2 കൊട്ടെടുത്ത് കേട്ടോ, അവര് ഒറ്റയ്ക്ക് വന്നോണ്ട് ടീമാണെങ്കിൽ ഇന്നിട്ട് അവളെ എടുത്ത് ട്രെയിനിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പോയാണ് കേട്ടോ. അയ്യോ, ഇത്രയും എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണി ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഭയങ്കര
ദാശയൊക്കെ ഫുൾ ടൈം കിടന്നവരാണ്. ഇങ്ങനെ കുറെ പേര് മെഡിക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് പണം പിരിക്കുന്നുണ്ട്. കുറെ പേര് എല്ലായിടത്തും പണം പിരിപ്പാണ്. പിന്നെ ഈ ലോക്കൽ ജേണി അങ്ങോട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം വലിയ ശല്യമില്ല. ഇങ്ങനെ എപ്പോഴും ആളുകൾ പോകുന്നു, ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ മാത്രമേ കച്ചവടക്കാരൊക്കെ വന്ന് ശല്യപ്പെടുത്താറുള്ളൂ. ചേട്ടന്റെ കലാബിരുദ ഉണ്ടോ? ഇതാണ് കേട്ടോ ഇവരുടെ ഉത്തരേന്ത്യക്കാരുടെ കയ്യിലടിച്ചിട്ട് പാമ്പരാക്കാണ് കേട്ടോ കാണുന്ന ഉണ്ടാക്കുന്നത്. ഇനി എടുത്ത് വായിട്ട് അവർക്ക് സ്നേഹമുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടോ, സ്നേഹമാണ് കേട്ടോ. ഏകദേശം കൊൽക്കത്ത എത്താറായിട്ടുണ്ട്. ഇവിടെ ചായ ഓടിച്ചോണ്ടിരിക്കുവാണ്. പുള്ളിക്കാരി ഇതെടുത്ത് പൊക്കി കയറ്റാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞാൻ പൈസ കൊടുക്കാത്തോണ്ട് കേട്ടോ എന്നെ എന്തോ ഒരു വലിയ രീതിയിൽ തെറി വിളിച്ചിട്ട് പോയി. പുള്ളിക്കാരൻ മേടിച്ചു, അപ്പം തന്നെ പൈസ കൊടുത്തു. I like how they look at me like I'm boy but then after 1 second they understand and then girl is it didn't പെമ്പിള്ളേരെ അങ്ങനെ ഇവര് കൈവയ്ക്കില്ല, ആമ്പിള്ളേരെ മാത്രമാണ് ഇവർക്ക്. നമ്മളങ്ങനെ കൊൽക്കത്തയിലെ ഏതോ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള തിരക്കാണ് കേട്ടോ. ഇതൊക്കെ ലോക്കൽ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളൊക്കെയാണ്. മൊബൈൽ ഇങ്ങനെ പുറത്തിട്ട് വെക്കുമ്പോൾ സൂക്ഷിക്കണം, അതുകൊണ്ട് ഞാൻ മൊബൈലൊക്കെ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ പിടിക്കുന്നത്. കൊൽക്കത്ത, മുംബൈ, ഡൽഹിയൊക്കെ എന്ന് പറയുമ്പോൾ മൊബൈൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഇതാണ്. എല്ലാ ആളുകളും വർക്ക് കഴിഞ്ഞ് പോകുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ 20 മണിക്കൂർ ജേണിക്കൊടുവിൽ നമ്മൾ കൊൽക്കത്തയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു സിയാൽദ റെയിൽവേ സ്റ്റേഷൻ. ഹബീബി, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. എല്ലാരും വിയർത്ത് കുളിച്ച് വെൽക്കം ടു കൽക്കത്ത. അപ്പൊ ഇനി നമ്മള് ഇന്ന് ഒരു ഹോസ്റ്റ് ഉണ്ട് നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ കൗസ് സർഫിംഗ് വഴി പരിചയപ്പെട്ട, അപ്പൊ അങ്ങോട്ട് പോവുകയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതേണ്ടോ ഇവിടെ ബാഗൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വെച്ചിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ, ഉരുട്ടു വണ്ടി. റെയിൽവേ സ്റ്റേഷൻ വമ്പിച്ച തിരക്കാണ് കേട്ടോ. ആളുകൾ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതാ ഫുള്ള് തിരക്കാണ്. ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുവാണ്. ലോക്കൽ ട്രെയിനിൽ കയറി പോകുന്നതാണ്. ഇതോ തിരക്ക് കണ്ടില്ലേ, മുംബൈയിലെ പോലെ തന്നെ തിരക്ക് നോക്കിക്കേ ആൾക്കാര്. നല്ല തിരക്കാണ് കേട്ടോ. എൻ്റെ അമ്മ, ഇവിടെ കുറെ പേര് കയറാൻ വേണ്ടി ഇപ്പൊ ഉണ്ടോ ഈ ട്രെയിനിൽ. എൻ്റെ അമ്മ, ഇവിടെ ആളുകൾ കണ്ടില്ലേ. എൻ്റെ അമ്മ, എന്റെ അമ്മ അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ കിട്ടും കേട്ടോ. എന്റെ അമ്മ നല്ല തിരക്കാണ് കേട്ടോ. ഇതില് അത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. നേരത്തെയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നതാ ഇവിടെ എല്ലാം. നമ്മള് രാത്രി ആയപ്പോ സോണാർപൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്.
ഇവിടെ ഫുള്ളതാണ് സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഇവിടെ കച്ചവട തെരുവുകളാണ് ഈ കാണുന്ന മുഴുവൻ. സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള എന്താ ലസ്സി കടയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടത്തെ ഇപ്പം തന്നെ വന്ന് അവരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഫേമസ് ലസ്സി ഷോപ്പാണ് ഈ കാണുന്നതാണ് കേട്ടോ. അതാണ്ട് അവിടെ അവര് ഡയറക്റ്റ് ലൈവായിട്ട് ഇതാക്കുന്നുണ്ടോ. ധന്യവാദം. അടിപൊളി കേട്ടോ. നല്ല ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല സാധനം. ഇവിടെ അടക്കിയ വെറ്റിലേക്ക് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, എന്ത് രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല മാർക്കറ്റാണ് കൊൽക്കത്ത എന്ന് പറയുമ്പോൾ, ഭയങ്കര ഒരു വേറൊരു വൈബ്രന്റ് സിറ്റിയാണ് കേട്ടോ. മുംബൈയും കാളിലും ഏറ്റവും ഒരു വൈബ്രന്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കിളുകളുടെ എന്താ പറയാ ഒരു താളവും കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. ഫുള്ള് സ്ട്രീറ്റ് മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തങ്ങുമ്പോ തന്നെ ഓരോ റൂട്ട് പോകുന്ന ഓരോ ഓട്ടോകളാണ് കേട്ടോ ഈ കാണുന്നത്, പല ഊട്ടുകളിലായിട്ട് പോകുന്ന. ഇത് ഗരിയ ഓട്ടോ എന്ന് പറയുന്ന ഒരു സൗകര്യമാണ്. അങ്ങനെ നടന്ന് നടന്ന് ഇന്നത്തെ നമ്മുടെ ഹോസ്റ്റിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പുള്ളിയാണ് കേട്ടോ നമ്മളെ കൊണ്ടുവന്നത്. പുള്ളിയുടെ മക്കളതാണ് കണ്ടില്ലെ നമ്മളെ വീട്ടിലോട്ട് കൊണ്ട് കയറ്റുവാണ്. ഫൈനലി ഫൈനലി നമ്മള് വീട്ടിലൊക്കെ പോയി, ഹോസ്റ്റലിന്റെ അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് പരിപാടിക്ക് ഇറങ്ങിയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കുറെ കറൻസി എനിക്ക് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ സെൻഡ് ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ നമ്മളൊരു സ്ഥലത്തൂടെ പോവുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ തായ്ലൻഡിലോ വിയറ്റ്നാമിലോ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതില്ലേ, അതുപോലുള്ള ഒരു സംഭവമാണ്. ഇത് ലോക്കൽ വീടുകളാണ് കേട്ടോ, ഓരോ ആളുകളുടെ വീടാണ് ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ. ഈ കാണുന്നത് എല്ലാം ഓരോ ആൾക്കാരുടെ വീടാണ് കേട്ടോ. അടിപൊളി കേട്ടോ കാണാൻ. ഇതിന്റെ അടുത്തൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ ഇവരുടെ ലോക്കൽ ലൈഫൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി പൈസ വിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൈബ് കേട്ടോ. സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി. ഇവിടെ ഉള്ള തിക്കും തിരക്കൊക്കെ കണ്ടില്ലേ, എന്ത് ജനക്കൂട്ടാ ഒഴുകുന്നേ. സോ ഹൗ ഡു യു ഫീൽ, കേരള ഓർ ഹിയർ യു ലൈക്? യു ലൈക് കൊൽക്കത്ത മോർ ദാൻ കേരള? സോ ഡർട്ടി റൈറ്റ്? കേരള ഈസ് സോ നൈസ് റൈറ്റ്? വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് ക്ലീൻ പ്ലേസ് ഇൻ ഇന്ത്യ ടോട്ടൽ? Kerala is quite clean. Yeah, Kerala is the cleanest, right? The mountain is also really clean. That is only because mountain. In Kerala also mountains are clean. But otherwise Kerala is clean, right? And which people are more nice people in India overall? Ekasu. Ekasu kore experience unda appo Ekasu nodu thoykan. Which people are like more nice in India la ethu nalla aalkar aare nu thoykan. Hospitality? Yeah, hospitality everything. Kerala people ആണ് കേരള. കേരളത്തിലുള്ള ആളുകളാണ് കേട്ടോ, എല്ലാത്തിലും കൊള്ളാനുള്ള. വേറൊരു മലയാളിയാണ് ഞാൻ കാണാൻ വേണ്ടി വന്നത്. മലയാളി എവിടെ പോയാണോ? How was it? എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ജീവനുണ്ട്. ഇവിടെ കയറി പോകുന്നുണ്ടോ? ഒരാളുകൾ പോകുന്നുണ്ടല്ലേ എന്റെ അമ്മോ. എന്റെ പുള്ളിക്കാരൻ ഇപ്പൊ വീണേനാ. അല ഹായ് പറ, ഇതാണ് നമ്മുടെ സ്വന്തം അല കേട്ടോ. അല നമ്മൾ ഷില്ലോങ്ങിൽ നിന്ന് നമ്മൾ പരിചയമുള്ളതാണ്. ഇപ്പൊ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജർമ്മൻ യുവതിയെ കെട്ടി ജർമ്മനി സെറ്റിൽ ആവാനാണല്ലേ. അപ്പൊ നമ്മള് വീണ്ടും നമ്മളെ സോണാർപൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. എന്റെ അമ്മോ,
ഈ ട്രെയിൻ റൈഡ് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. പെൺകുട്ടികളൊന്നും ആൺകുട്ടികളുടെ കമ്പാർട്ട്മെന്റിൽ കയറിയ ഹരിയോ നമ്മൾ വിചാരിക്കുന്നു ഒന്നും പറയാൻ മതി. ഞാൻ തന്നെ പേടിച്ചു കേട്ടോ, പുള്ളിക്കാരൻ ഓടിപ്പോയി ഒരു കമ്പി എടുത്തോണ്ട് വന്ന് പുള്ളിക്കാരനെ തല്ലാൻ വേണ്ടി പോയി. എന്തോ ഒരു പ്രശ്നമായതാണ് കേട്ടോ, വണ്ടിയുടെ ഇതൊക്കെയാണ്. അപ്പൊ നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ ഹൗസിന്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത വേറൊരു പ്രദേശത്തോട്ട് പോവാണ്. നമ്മളങ്ങനെ നേരെ വന്നിട്ടുള്ളത് കവി നസ്രോൽ മെട്രോ സ്റ്റേഷനിലാണ്. കൊൽക്കത്തയിലെ മെട്രോയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ലാസ്റ്റ് അവസാനമായിട്ട് കൊൽക്കത്തയിൽ വന്നത് 2019. ഇവിടെ നമ്മൾ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പോവാണ്. കണ്ടിട്ടൊരു വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്തൊരു തരത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, സോറി മെട്രോ സ്റ്റേഷൻ കേട്ടോ. വലിയൊരു രസമൊന്നും ഇല്ല കാണാൻ. കൊൽക്കത്തയുടെ MG റോഡ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മഹാത്മാഗാന്ധി റോഡ്. എന്ത് മനോഹരല്ലേ, പഴയ ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. കൊൽക്കത്തയുടെ അധിക വീഡിയോകളൊന്നും കാണിച്ചില്ല, ധാരാളം സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല. ഇതാണ് നമ്മുടെ മഹാത്മാഗാന്ധി റോഡ്, നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഇനി നമ്മളിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ വിദേശികൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ സ്ഥലമുണ്ട്. ഭയങ്കര എന്താ പറയാ, ഹൈജീൻ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അബ്ദുൽ കലാം പോലുള്ള ആളുകൾ ഇന്ത്യക്ക് നല്ല പേര് വാങ്ങി കൊടുത്തപ്പോൾ ഇദ്ദേഹം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കടയിലാണ് കേട്ടോ പോകുന്നത്. എന്നെ ഇവിടെ റിസീവ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരനും ട്രാവലറാണ്, അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, പുള്ളിക്കാരനും അത്യാവശ്യം നല്ലപോലെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ആ സ്ഥലത്ത് പോകുന്നത്. കണ്ടില്ലേ, തലമണ്ടയിലൊക്കെ തുണിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. എക്സ്പ്ലോറർ രാജ, ഹേയ്, Namaste. Nice to meet you, man. Nice to meet you. You know something Malayalam? No. Only I have watched videos. Have you been to Kerala? No, I haven't traveled in India. Okay. You look so chubby, by the way, you know, than in your videos. Pullikaranam YouTuberum. Pullikaranam yatra idu ingane karangi nadakkunna aalaanu. Where are you going next? So I'm going to my country number 100 next, which is yet to be decided. I'm still not deciding. There's so many options. Okay. So... പുള്ളിക്കാരൻ 100-ാമത്തെ രാജ്യത്തിലോട്ട് പോവാണ്. ഞാനിവിടെ 10-35 രാജ്യം ആയിട്ടുള്ളൂ, പക്ഷെ അതിലൊന്നും കാര്യമില്ല. കൊൽക്കത്തയിലെ മറ്റൊരു അട്രാക്ഷനാണ് ഇതുപോലത്തുള്ള ഇത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ട്രാമാണ് കേട്ടോ. നമ്മൾ ആ കച്ചോരിക്കടയും തേടി പോവുകയാണ്. ഇവിടെ ധാരാളം നല്ല ഫ്രൂട്ട്സുകൾ കിട്ടും, നല്ല ലിച്ചിയും മറ്റേ സാധനമാണ് കേട്ടോ, മറ്റേ സാധനത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാം നല്ല ഫ്രൂട്ട്സുകൾ കിട്ടും കേട്ടോ. ഇവിടെ പലയിടത്തും കമ്മ്യൂണിസ്റ്റിൻ്റെ നമ്മുടെ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ഫ്ലാഗ് കാണാം. ഈ ഒരു കടയ്ക്ക് വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഓൾറെഡി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ. കണ്ടില്ലേ, ഇത് ഓൾറെഡി കുറേ പേരുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഈ കാണുന്ന ഫുഡ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കട. പുള്ളിക്കാരൻ്റെ പേരിലാണ് ഈ കട ഫേമസ് ആയതും സംഭവം എല്ലാം തന്നെ. പക്ഷേ പുള്ളിക്കാരേ ഇല്ല കേട്ടോ. ഈ ഒരു കാണുന്ന കച്ചോരിയാണ് കേട്ടോ. വാട്സ് ദ നെയിം ഓഫ് ദിസ് ഫുഡ് ബ്രോ? കച്ചോടി. ഇത് കൊൽക്കത്തയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ വൃത്തി, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം. ചില ദിവസങ്ങളിൽ വരുമ്പോൾ ഇവിടെ ഭയങ്കര ഒട്ടും വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും, ചില ദിവസങ്ങളിൽ വൃത്തി ഉണ്ടായിരിക്കും. ഇന്ന് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വെറും കൂതറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മിക്സാക്കി കറക്കി കൈ വിചാരിക്കുന്നതല്ലേ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ചൊന്നും കഴിച്ച കറിയൊന്നും കഴിച്ചില്ല. കുറേ പേര് വന്നില്ലേ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരൊന്നും അല്ല കേട്ടോ വന്ന് കഴിക്കുന്നത്. അടിയുള്ള സാധനം കേട്ടോ. നൈസ് സാർ. ഒന്ന് കട്ടി അടിപൊളിയ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. രണ്ട് നമ്മുടെ കേരള ബനാന ചിപ്സ്. ആഹാ, അങ്ങനെ തളന്നു. നമ്മുടെ ഷോപ്പിംഗ് അടുത്ത രാജ്യത്തേക്കുള്ള ഷോപ്പിംഗ് ആണ്, ഇത്ര ഷോപ്പിംഗ് ആണ് കേട്ടോ നടത്തിയത്. ഇനിയുള്ള യാത്ര വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയാണ്. അതെന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോമായിട്ടായിരിക്കും അടുത്ത ദിവസം വരുന്നത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അടുത്ത കൺട്രിയിൽ എല്ലാവർക്കും
അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, നമസ്കാരം.